ഇനി അതിഥി. തകർന്നുപോയ ജീവിതം തിരികെ പിടിച്ച കഥയാണ് ജോബ്ന ജോസഫ് നമ്മളോട് പറയാൻ വരുന്നത്. വിധിയോട് പൊരുതി തളർന്നവർക്ക് ഊർജം പകരുന്നതാണ് ജോബ്നയുടെ ജീവിതകഥ. ആ കഥ നമുക്ക് ആദ്യം കേൾക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ പുള്ളിന്നല്ല ഞാൻ, ചത്ത് ജീവിച്ച് തിരിച്ചു വന്നേക്കുന്ന വ്യക്തിയാണ്. ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കയ്യിൽ ഈ സ്വിംഗ് ഇട്ടേക്കണത്. ആക്സിഡന്റ് പറയുമ്പോൾ ചെറിയ ആക്സിഡന്റ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല മേജർ ആക്സിഡന്റ് ഒക്കെ ആയിരുന്നു. ചെറുതായിട്ട് ബൈക്കും ടാങ്കൽ ലോറിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഇടിച്ച്. അതിന്റെ ഭാഗമായിട്ട് ഒരു 4-5 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ ഒരു 4-5 സർജറി കഴിഞ്ഞു. പിന്നെ ഒരു 10-22 സ്റ്റിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിൽ ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞത്. എൻ്റെ റൈറ്റ് ഹാൻഡ് പാരലൈസ്ഡ് ആണെന്ന്. അയ്യോ, ആ സമയത്ത് അറിഞ്ഞ ടൈമിൽ ഭയങ്കര ഒരുമാതിരി ഒന്ന് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ബാധ്യതയാവുമെന്നുള്ള നെഗറ്റീവ് തൊട്ട് ചട്ടം നെഗറ്റീവ് തൊട്ടായിരുന്നു. എല്ലാ കാര്യത്തിനും എല്ലാവരെയും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോഴാണ് സഡനായിട്ട് ഒരു ദിവസം എനിക്കൊരു മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഒരു നോട്ടീസ് വരുന്നത്, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള സംഭവം. ശരിക്കാ ടൈമിൽ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ലൈഫ്. കൂടെ ഉണ്ടായ പാർട്ണറും പോയി, ലൈഫും ഇങ്ങനെയായി. എവിടെ എത്തും, എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും, ഒരു ഐഡിയ ഇല്ലാത്ത സിറ്റുവേഷൻ. നെഗറ്റീവ് എന്ന് വെച്ചാൽ അട്ടർ നെഗറ്റീവ്. ശരിക്കും ഡിപ്രഷൻ്റെ ശരിക്കും സ്റ്റേജിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് വല്ല ബ്ലേഡൊക്കെ വെച്ച് കൈ മുറിച്ചു കഴിഞ്ഞാലോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലല്ലോ, പെയിൻ ഉണ്ടാവത്തില്ലല്ലോ, പെയിൻ ഇല്ലാതെ നൈസായിട്ട് ഡെഡ് ആവാം. അങ്ങനെ അങ്ങനത്തെയൊക്കെ തോട്ട് ഫുള്ള് മൈൻഡിൽ കൂടിയൊക്കെ പോയേ. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നിൽക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ പഴയ കമ്പനിയിലേക്ക് തന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ വീണ്ടും വന്നോട്ടെ, വർക്ക് ചെയ്യാൻ വന്നോട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും റിസ്ക് മീൻസ് അവരുടെ കൈയും കാലും പിടിച്ച് ഞാൻ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. കറൻ്റ് ഇപ്പോൾ എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് ഞാൻ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് ഹാൻഡ് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യുന്നുണ്ട്. ജോബ്ന ജോസഫ് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ജോബ്ന, നമസ്കാരം. സുഖാണോ? ജോലി എങ്ങനെ പോകുന്നു? ഹാപ്പി അല്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. നന്നായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? ജോലി നന്നായിട്ട് പോകുന്നുണ്ടോ? ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, നമ്മളിപ്പോ ആ വീഡിയോ കണ്ടിട്ടെ ഞാൻ വിചാരിച്ചു ഇതിപ്പം അതിനകത്ത് ജോബ്ന തന്നെ പറയുന്നുണ്ട് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് അറിയില്ല എന്ന്. എനിക്കിപ്പോ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ടെൻഷൻ വന്നു. ഇത് നമ്മള് ആക്സിഡന്റ് എന്നുള്ളതല്ല, മെന്റലി നമ്മൾ ബ്ലോക്കായി പോവുക എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് കയറി വരുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയായിരുന്നു ആക്സിഡന്റ് ഉണ്ടായത്? അതിൽ നിന്ന് എത്ര കാലമെടുത്തു ഇങ്ങനെ വന്നിരിക്കാൻ? എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് 2022 മാർച്ച് 22 ആയിരുന്നു. ഓഫീസിലേക്ക് പോവായിരുന്നു രാവിലെ ഒരു 10:10 ഒരു ടൈമില്. പോകുന്ന വഴിക്ക് ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു. എൻ്റെ ബൈക്കും ടാങ്ക് ലോറിയും തമ്മിൽ ഇടിച്ചു. അങ്ങനെ ഇടിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു 3 ദിവസത്തേക്ക് ഒരു ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ണൊക്കെ തുറന്നു നോക്കിയപ്പോൾ വായിലും മൂക്കിലും യൂറിൻ ബ്ലാഡറിൻ്റെ അവിടെയൊക്കെ ട്യൂബ് വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച്, ആ സമയത്ത് എന്താ സംഭവിച്ച് ഒന്നും ഓർമ്മയില്ല. ജസ്റ്റ് കണ്ണിറക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു, ഇവിടെ വന്നിട്ട് 3 ദിവസമായി, വെന്റിലേറ്ററിലാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ പിന്നെ പറഞ്ഞു 2-3 സർജറീസൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. 2-3 സർജറിയാ ശരി. അതിന് അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചെ. ബട്ട് സഡൻലി ആണ് പിന്നെ റൂമിലോട്ട് വെന്റിലേറ്ററിൽ നമ്മളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ
അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് പാരലൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതോടെ എല്ലാം കൊണ്ടും തീരുമാനമായി, എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരു സിറ്റുവേഷനിൽ അത്രയും നാള് ഓടിക്കളിച്ച് നിന്നുവെച്ചതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിരുന്നു ലൈഫ് ഫുള്ള് കുറച്ച് നാള് പോയിക്കൊണ്ടിരുന്നേച്ചത്. എനിക്ക് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ അറിയുന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇവിടെയും മീൻസ് ഈ വിരലിൻ്റെ അവിടെയും എല്ലൊടിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം റൈറ്റ് ഹാൻഡും പണി കിട്ടി, ലെഫ്റ്റ് ഹാൻഡും പണി കിട്ടി. അപ്പോൾ ഒന്നും ചെയ്യാൻ പാടാത്തൊരു സിറ്റുവേഷൻ വരെ എത്തിയായിരുന്നു. എന്ത് ചെയ്യും, എല്ലാവരെയും വിളിക്കണം, എന്ത് കാര്യത്തിന് ഫുഡ് കഴിക്കാൻ വിളിക്കണം, ഡ്രസ്സ് മാറാൻ വിളിക്കണം, ഈവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അമ്മേനെ അല്ലെങ്കിൽ അമ്മൂമ്മേനെ അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം സിസ്റ്ററിനെയൊക്കെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ കരച്ചിലും ദേഷ്യവും വാശിയും എല്ലാം ഇങ്ങനെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാൽ പോലും അറിയാൻ പാടാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്ന്. പിന്നെ സഡനായിട്ട് ഒരുമാതിരി എന്താ പറയുക, ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ പോയാൽ എനിക്ക് ശരിയാവത്തില്ല, ലൈഫ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെറുതെ ബോറായി പോവത്തുള്ളൂ, ഒരു കൈ പോയി നമുക്കിനി മറ്റേ കൈ വെച്ച് മേക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. മോശമായിട്ട് ഉള്ള മാനസികാവസ്ഥയിലൊന്നും അങ്ങനെ ഒരു ചിന്ത വരില്ലല്ലോ. എപ്പോഴായിരുന്നു അങ്ങനെ ഇതല്ല എനിക്ക് വേറെ ലൈഫ് കിടക്കുന്നുണ്ട് അതിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു തോന്നൽ വന്നത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് തിങ് ഞാൻ വീട്ടുകാരെ പറ്റി ആലോചിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മീൻസ് സർജറി കഴിഞ്ഞ് ഇത്രയും എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് പോയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവനെന്നെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ നോക്കിയത്. കാരണം വെച്ചാൽ ഒരു പക്ഷെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ കൈ മുറിച്ച് കളയാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്നായിരുന്നു. പക്ഷെ അങ്ങനെ വന്നായിരുന്നെങ്കിൽ എൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇത്രയും എമൗണ്ടിൻ്റെ കാര്യത്തിന് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചാൽ എന്തിന് ഇങ്ങനെ ജീവിച്ചത്, എന്ത് ഞാൻ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും വീണ്ടും ജീവിച്ചാലോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പഴയൊരു കമ്പനിയിലോട്ട് ഞാൻ വിളിച്ച് ചോദിച്ചത്, ചേട്ടൻ ഞാൻ വീണ്ടും വന്നോട്ടെ. ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണ്, ചട്ടം നെഗറ്റീവ് അടിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യും, പക്ഷേ എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ ടൈം എടുക്കും. പക്ഷെ ഞാൻ പതുക്കെ പതുക്കെ ഞാൻ മേക്കപ്പ് ചെയ്തെടുക്കും, ഞാൻ എന്തായാലും പ്രൂവ് ചെയ്ത് കാണിക്കും, ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം വരാതെ പ്രൂവ് ചെയ്ത് കാണിക്കും. അങ്ങനെ ലൈഫിലോട്ട് തിരിച്ച് വീണ്ടും പതുക്കെ പതുക്കെ വന്ന് അങ്ങനെ ഇപ്പോൾ കൂടുതൽ വർക്ക് തന്നെ, വർക്കും പിന്നെ അതിലുള്ള കൊളീഗ്സിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെ തിരിച്ച് ലൈഫിലോട്ട് വന്നു. പിന്നെ അതുകൂടാതെ തന്നെ വർക്കൗട്ട് ചെയ്തു തുടങ്ങി, വർക്കൗട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല മാറ്റമൊക്കെ കയ്യിലോട്ട് വന്നു. അങ്ങനെയൊക്കെ അത് കണ്ടപ്പോഴേ ഏറ്റവും സന്തോഷം തോന്നിയത്. വർക്കൗട്ട് ചെയ്യുന്നു വെച്ചാൽ സാധാരണ നമുക്കറിയാം ചെറിയൊരു അപകടത്തിനെ ചെറുതായിട്ട് കാണുന്നതല്ല, പക്ഷേ ചെറുതായിട്ടൊന്നെങ്കിലും നമുക്കൊന്ന് താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ മൊത്തത്തിൽ ഡൗൺ ആയി പിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പോകും. അവിടെയാണ് വർക്കൗട്ട് ചെയ്യാൻ വരെ പോകാമെന്നുള്ള ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്, അത് ചെയ്യുന്നത് കാണുന്നത്, അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ വർക്കിന്റെ കാര്യത്തിൽ പഴയ ട്രാക്കിലേക്ക് എന്നെ കയറാൻ പറ്റിയോ? എങ്ങനെയാണ് വർക്കുമായി ബന്ധപ്പെട്ട് വർക്കിന്റെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്ററാണ്, അപ്പൊ ആദ്യം ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ലെഫ്റ്റ് ഹാൻഡിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ചെയ്ത് ആദ്യം ഞാൻ ഒരു വർക്ക്, പിന്നെ രണ്ട് വർക്ക്. ആദ്യത്തെ ഒരു മാസം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന വെച്ചാൽ വളരെ കുറവാണ്. എന്നുവെച്ചാൽ ചില സമയത്ത് വർക്ക് ചെയ്യണേന് ചില സമയത്ത് തന്നെ പെയിനും വരും. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത പെയിനാണ് കയ്യിൽ വന്നോണ്ടിരിക്കണേ. അപ്പൊ പെയിനും വരുമ്പോൾ മെഡിസിൻ കൊടുക്കും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ ഓഫീസിലായാലും സാറും പിന്നെ ബാക്കിയുള്ള കൊളീഗ്സ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. സ്റ്റിച്ചസ് ഉള്ള മുറിവുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതൊക്കെ ഹീലായോ? ഇപ്പൊ ഈ കൈയുടെ പ്രശ്നം മാത്രമാണോ ബാധിക്കുന്നത്? ഇപ്പൊ കരളിൽ കൈയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, എല്ലാം ഹീലായി വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ടൈം എടുക്കും എല്ലാത്തിനും.
ഇതില് നമുക്ക് ഒറ്റയ്ക്കൊന്നും അങ്ങനെ കയറി വരാൻ പറ്റില്ല. ഫാമിലി സ്വാഭാവികമായിട്ടും ജോബ്നയുടെ കൂടെ തന്നെ ഡൗൺ ആയി പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവരതിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ കൊളീഗ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, വർക്കിന്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടുകൾ അത് എത്രത്തോളം ഇതിൽ നിന്ന് കയറി മുകളിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ട്. ഫസ്റ്റ് എൻ്റെ ഫാമിലിയുടെ രീതിയിലുള്ള സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യത്തിൽ നിന്നും എൻ്റെ ഫാമിലി ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ദിവസമാണ്. ഈവൻ ഫുഡ് കഴിക്കാൻ, ഡ്രസ്സ് ഇടാൻ, ഈവൻ ടോയ്ലറ്റിൽ പോകാൻ പോലും എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സമയം പിന്നെ എക്സ്റ്റേണൽ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു. ആ സമയത്താണ് ശരിക്കും ആര് കൂടെ ഉണ്ടാകും, ആര് കൂടെ ഉണ്ടാവില്ല എന്നെനിക്ക് മനസ്സിലായിരുന്നു. കുറച്ച് പേര് അവര് നല്ല രീതിയിൽ ഒറ്റയ്ക്കാക്കാതെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് എന്നെ വിളിച്ചു ചോദിക്കും, നീ ഓക്കെ അല്ലേ? ഒരു നേരം പോലും മീൻസ് നീ ഓക്കെ അല്ലേ, പെയിൻ ഉണ്ടോ, നീ മെഡിസിൻ എടുത്തിട്ട് കിടക്കണം, നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓഫീസിലായാൽ പോലും ഓഫീസിൽ നിന്ന് കുറച്ച് കൊളീഗ്സ് ഉണ്ട്, അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മീൻസ് ആ ഒരു ടൈമിൽ എനിക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ആയാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലോ കൊണ്ടേ ആക്കി തരുമായിരുന്നു, അവിടെ നിന്ന് പിക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവരും അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇന്നിവിടെ നിൽക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ. ഞാൻ ഈ വീഡിയോസ് കണ്ടു ജോബ്നയുടെ, അപ്പം അതിൻ്റെ താഴെയൊക്കെ ഇതൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ നമ്മളെ കുറച്ച് സന്തോഷം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണെങ്കിലും ഈ പറയുന്ന അനുഭവങ്ങളാണെങ്കിൽ പോലും. അപ്പം എപ്പോഴാണ് ഇത് സംസാരിക്കാം, അത് ആരെങ്കിലും കേട്ടിട്ട് താഴെ പോയ ആളുകൾക്ക് കയറി വരാൻ പറ്റുമെങ്കിൽ അത് ഉപകാരപ്പെടും എന്ന രീതിയിലേക്ക് അങ്ങനെ ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്? ഫസ്റ്റ് തിങ് എനിക്ക് ഫോട്ടോസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഫോട്ടോ. ഇപ്പം ഞാൻ റീസെൻ്റ് എൻ്റെ ബർത്ത്ഡേ ടൈമിൽ ഞാൻ ഫോട്ടോസ് എടുക്കാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോഗ്രാഫർ ചോദിച്ചു എനിക്ക് വേണ്ടി പോസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോസ് ചെയ്യാമല്ലോ എന്നുള്ളത്. അങ്ങനെ ഫോട്ടോസ് എടുത്ത് ആ ഫോട്ടോസ് ക്ലിക്കായി. അപ്പോൾ ആ ഫോട്ടോസിലൊന്നും കയ്യിൽ സ്വിങ് ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് എൻ്റെ കൈ കിടന്നു വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഫോട്ടോസിൽ അല്ലെങ്കിൽ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും കൈക്ക് എന്ത് പറ്റി, കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം നമ്മൾ രണ്ടു മൂന്ന് പേരോട് പറയും കൈക്ക് ആക്സിഡൻറ്റ് പറ്റി, പിന്നെ ഇതേപോലെ ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കളയുമ്പോൾ പിന്നെയും ഫോട്ടോസ് വീണ്ടും സ്വിങ് ഇടാതെ ഇരിക്കും ഫോട്ടോസ് ഉണ്ട്. ഭംഗി പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സ്വിങ് യൂസ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ സ്റ്റോറിയിൽ വീണ്ടും കാണുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ചിലപ്പോൾ അറിയുന്നവരാണ് എന്നോട് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ചോദിച്ച് ഒന്നോ രണ്ടോ ഒരു പത്ത് പേരോടാണെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചോദിച്ചവര് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് റീസെന്റ് ഞാനൊരു റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, ഇന്നതുപോലെയാണ് എന്റെ സിറ്റുവേഷൻ, ഇതേപോലെയാണ് എനിക്ക് ഇതേപോലെ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചില ഫോട്ടോസിൽ നിങ്ങളുടെ എന്റെ കയ്യിൽ സ്വിങ് കാണുന്നതും ചില ഫോട്ടോസിൽ സ്വിങ് കാണാതിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇതിന്റെ പേരിൽ ആരുടെയും സഹതാപം കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ മീൻസ് പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ റീല് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെയും സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട്. അങ്ങനെ ഇട്ടപ്പോഴേക്കും അത്യാവശ്യം ആ ഒരു വീഡിയോ ഞാനും പ്രതീക്ഷിച്ചില്ല നല്ല രീതിയിൽ വൈറലായി പോയി. ഈ ഭംഗിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് അപ്പോഴാണ് കുറെ പേര് പറഞ്ഞത് നല്ല രീതിയിൽ സംസാരിച്ചു. ഭംഗി ഇപ്പൊ സാധാരണ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ എന്റെ കാലിലൊക്കെ വലിയ പാടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് തുടക്ക സമയത്ത് നമുക്ക് അതുവരെ കാണാത്തൊരു വേറൊരു സാധനമാണല്ലോ വരുന്നത്, ഒരു പാട്, അത് സ്റ്റിച്ച് ചെയ്ത പാടായിരിക്കും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇപ്പം ജോബ്നയുടെ കൈയുടെ പ്രശ്നം പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പൊ പെട്ടെന്നൊരു സാധനം കൂടുതലായിട്ട് വരുന്നത് പോലെ ഒരു തോന്നുന്നുണ്ട്. അതിനൊരു ഭംഗിക്കുറവ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ തോന്നുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് ഓക്കെ അത് ഇതിന്റെ പാർട്ടാണ് എന്ന രീതിയിൽ അതിനെ സിമിലായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ, അതിലേക്ക് എത്തിയോ? എനിക്ക് ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു. മീൻസ് ആദ്യമൊക്കെ നമ്മൾ ഒട്ടും
എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. എന്റെ ഫസ്റ്റ് തിങ് എന്റെ പല്ലൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് പല്ലേ ഇല്ല. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് തന്നെ വല്ലാത്തൊരു സിറ്റുവേഷൻ. പിന്നെ കൈയുടെ ഇവിടെയൊക്കെ കണ്ടപ്പോ ഈശ്വര കൈയൊക്കെ എന്ത് എങ്ങനെ ഇരുന്നതാണോ ഇങ്ങനെയുള്ള ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കണ്ട് കണ്ട് വന്നപ്പോഴേക്കും ഇതെന്റെ എന്റെ ഇതിലെന്റെ പാട്ടാണല്ലോ, ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ, വേറെ ഒന്നും കൂടുതൽ സംഭവിച്ചില്ലല്ലോ. നമുക്കിതൊക്കെ വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ടൈം എടുത്തു റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഇവ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പം ഇപ്പം വർക്കൗട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടിയൊക്കെ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അതൊക്കെ വരുന്നതും. എന്താണ് ഇപ്പം എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ. ഞാൻ പലപ്പോഴും നമുക്കത് മാറാം, മാറി മറിഞ്ഞൊക്കെ വരാം പലരുടെയും ലക്ഷ്യങ്ങളും, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ജോബിനിക്ക് എന്താണ് തോന്നുന്നത്, എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നാണ് ചിന്തിക്കുന്നത്? കൈ റെഡിയാക്കി എടുക്കണം. സത്യമായിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ കൈ എന്താകും എന്നുള്ളൊരു ഫിസിയോതെറാപ്പി ചെയ്തിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് അമ്മു എന്ന് പറയുന്ന ഒരു മാം ഉണ്ടായിരുന്നു. പുള്ളി ഡോക്ടർ എന്നോട് ഹോപ്പ് വെക്കണ്ടെന്നാ പറഞ്ഞത്. കാര്യമായിട്ട് ഹോപ്പ് വെക്കണ്ട, ജസ്റ്റ് ഉറപ്പില്ല എന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് വർക്ക്ഔട്ട് ചെയ്തപ്പോ സാറ് പറഞ്ഞ്, ജിമ്മിലുള്ള സാറ് പറഞ്ഞു, മുകുന്ദനാശാൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ സാറും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ഇപ്പൊ വർക്ക്ഔട്ടൊക്കെ ചെയ്ത് കൈ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചില ആംഗിളിൽ എനിക്ക് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് കൈ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാനിപ്പോഴും വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്റെ ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വൺ ഓഫ് താങ്ക്സ് പറയാനുള്ളത് സാറിനോടാണ്. ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇവിടം വരെ അലക്കി തുടങ്ങിയത് ആ സാറാണ് ഇവിടം വരെ എത്തിച്ചേക്കണത് കൈ. പ്രൊഫഷണലി ഇപ്പം എഡിറ്റർ ആന്ന് പറഞ്ഞു, അത് തന്നെ ഇടത് കൈ കൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന്. ഇപ്പൊ രണ്ട് കൈ വെച്ച് പോലും ആളുകൾക്ക് റഫ് കട്ട് ചെയ്യുന്നത് തന്നെ ഇത്ര പാടാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ജോലി കൂടിയാണ് അത്. അതിൽ സ്വാഭാവികമായിട്ടും നേരത്തെ ജോബിനെ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഈസി ആയോ? ഇനി അത് തന്നെ ചെയ്യാൻ സാധിക്കും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസിലേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടോ കാര്യങ്ങൾ? ഇപ്പൊ ഓൾറെഡി ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ച് എങ്ങനെയാണോ ചെയ്തത് അതിലും വേണമെങ്കിൽ പറയാം കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഷോർട്ട് കീസ് എല്ലാം കീബോർഡിൽ അസൈൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഫുള്ള് ഷോർട്ട് കീസ് വെച്ചിട്ട് പിന്നെ ചെയ്ത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ വേഗത്തിൽ ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റിയോടെ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്, തട്ടിക്കുട്ടിയല്ല. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലുള്ള ഒരു ടൈം കൂടിയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങൾ ഇപ്പൊ ജോബിനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇത് ആശ്വാസമാക്കുക എന്നൊക്കെ പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു ടോക്ക് നടത്തണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ജോബിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മരിച്ചു ജീവിച്ച ആളുകൾ എന്നൊക്കെ പറയുമ്പം അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു കാലത്തും ചിലപ്പോൾ മറ്റുള്ളവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ചിലരത് കടന്നുപോയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് അതെന്തോ ഒരു ഒരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കാമെന്നോ ഇപ്പം ജോസ് ടോക്കിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ? അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലെ തന്നെ കുറേ പേരുണ്ടെന്ന് മനസ്സിലായി. അവരൊക്കെ എനിക്ക് കൺഗ്രാജുലേഷൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അത്രയും വലിയ സംഭവമാണോ പറഞ്ഞത്, അത്രയും വലിയ കാര്യമാണോ പറഞ്ഞത്. ചിലരൊക്കെ പറഞ്ഞു ഞാനൊരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് വീഡിയോ കണ്ടത്, നല്ല മോട്ടിവേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സത്യയുടെ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് അറിയത്തില്ല എന്ത് പറയണം, തിരിച്ചു പറയണോന്ന് എനിക്കറിയില്ല. ഞാൻ നോർമലായിട്ട് എങ്ങനെയാണോ സംസാരിച്ചത് അതേപോലെ തന്നെ സംസാരിച്ചത്. അതിൽ കൂടുതലായിട്ട് എനിക്ക് ആരെ ഇങ്ങനെ ഇല്ല, ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാണോ മീൻസ് ഞാൻ എങ്ങനെയാണ് അതേപോലെയാണ് ആ ഒരു വീഡിയോയിലായാലും എവിടെ ആയാലും സംസാരിക്കണത്. ഇത് എവിടുന്നാ വരുന്നത് ഈ ഒരു പോസിറ്റിവിറ്റി? ഞങ്ങളോട് കൂടെ പറ നമുക്കും കൂടെ ശ്രമിക്കാലോ ആ രീതിയില്.
അങ്ങനെയല്ല, നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും എന്നുള്ള രീതിയൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും ലൈഫ്. ഒരു ഒരുപാട് ഇപ്പൊ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, പറഞ്ഞ കൊളീഗ്സ് ഉണ്ട്, ചുറ്റും ഫ്രണ്ട്സ് ഉണ്ട്, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂടി ഇങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കോ? കാരണം ഈ ചിരി കാണുമ്പോൾ തന്നെ അവർക്കൊരു ഓക്കെ ഇത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ നമ്മുടെ കൂടെ ചുറ്റുന്ന ആൾക്കാരുണ്ടാകും എന്നുള്ളത് നമ്മുടെ ഒരു പക്ഷേ ഒരു പർട്ടിക്കുലർ മൂമെന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ എത്രയെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുക, നമ്മുടെ പുറകെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുക. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവരുടെ എന്തെങ്കിലും തിരക്കിലോ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അയാളെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ അയാളുടെ ഒരു എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ മുഖം കറുത്ത് കഴിഞ്ഞാൽ നമുക്കും ഭയങ്കരമായിട്ട് ഹേർട്ടാവും, പറഞ്ഞു പോയി അവർക്കും ഭയങ്കരമായിട്ട് ഹേർട്ടാവും എന്തെങ്കിലും സംഭവം. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തത്തില്ല, നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാകും, മീൻസ് എല്ലാവരും ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ആരായാലും ഇപ്പൊ ഫാമിലി ആയാൽ പോലും, ഇപ്പൊ ഫാമിലി ഉണ്ടാവൂലേ എന്ന് ചോദിക്കാം, പക്ഷെ ഫാമിലിക്കായാലും ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കായാലും ഒരു ബുദ്ധിമുട്ട് പോലെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെയും കൂടി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പൊ ഈവൻ ഫ്രണ്ട്സിനായാൽ പോലും അങ്ങനെ സംഭവം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. അത് ഉദ്ദേശിച്ച് മുന്നോട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അത് ചെയ്യുക. ഓരോന്ന് ഓരോ അഡ്വാൻറ്റേജസ് മീൻസ് അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ജോബിനൊക്കെ എന്തെങ്കിലും ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യങ്ങൾ, ഇപ്പം ട്രാവൽ ആണെങ്കിലും ബൈക്ക് ഓടിക്കുന്ന കാര്യത്തിൽ വിഷമം ഉണ്ടാവും അറിയാം, അത് മനസ്സിലാക്കുന്നു. അല്ലാതെയുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്തെങ്കിലും മിസ് ചെയ്യേണ്ടി വന്നോ ഈ ഒരു ആക്സിഡന്റ് കൊണ്ട്? കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോ സംഭവം, ഓരോ എന്താ പറയുക, പുതിയ പുതിയ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാനുള്ള ഒരു വേ തെളിഞ്ഞു വന്ന്. പിന്നെ എന്താ പറയുക, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വന്ന് പുതിയ ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് റീസെന്റ് കടന്നുകൂടിയ ഒരു ഡ്രീമാണ്, മറ്റേ ദുബായ് പോയി സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റൂല്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര റീസൺസ് ഭയങ്കര റീസണില് ആഗ്രഹം, ഞാൻ എല്ലാവരും ചോദിക്കണ്ടേ എന്നും കൂടി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും പോയി ചെയ്യാം, ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ഇതല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്സിഡന്റ് ഇത്രയധികം സ്റ്റിച്ചസ് വെച്ച് കൈ ഇപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരാൾ ഇത്ര പോസിറ്റീവായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോഴാണ് സമയം തെളിഞ്ഞത് എന്ന് പറയുന്നത് കേൾക്കുന്നത്. സോ ഹാപ്പി ഫോർ യു. ഈ ഫാമിലി ട്രാവൽ ചെയ്ത് യാത്ര ചെയ്ത് നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നോ ജോബിന്? പക്ഷെ ഇപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഹലോ, നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നോ? ഐ മീൻ ഇത്ര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളായിരുന്നോ? ഞാൻ നേരത്തെ ഇങ്ങനെ നേരത്തെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ വണ്ടി എടുത്തുകൊണ്ട് പോകും, ട്രാവൽ ചെയ്യും, പിന്നെ പുതിയ പുതിയ സ്ഥലം കണ്ടുപിടിക്കും, ഫുഡ് കഴിക്കും, ട്രാവൽ ചെയ്യും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നോർമൽ പേഴ്സൺസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരുന്നത്. ഒരു ലക്ഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് മീൻസ് പുതിയ പുതിയ പ്ലേസ് കണ്ടെത്തുക പോരും, അത്രയൊക്കെ ഉള്ളായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടി ഇതായത്, ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ലക്ഷ്യവും ഡ്രീമൊക്കെ വന്നത്. എന്റെ കൂടെ ബൈക്ക് ഇനിയും ഓടിക്കണം എന്നുള്ളതും കൂടെ ഉണ്ടാവും അല്ലേ? എനിക്ക് ഇനിയും ബൈക്ക് ഓടിക്കണം. ഓക്കെ, എനിക്ക്
ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത്രയും ആളുകൾ ചുറ്റും നിൽക്കുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് സാധനത്തിൻ്റെ പുറത്തുണ്ടാകുന്ന സന്തോഷവും കോൺഫിഡൻസുമാണ് എന്ന് തോന്നുന്നു. ഇത് നിലനിർത്തുക, ഇത് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനെ പോവുക എന്നേ ആശംസിക്കാനുള്ളൂ. ഒരുപാട് സന്തോഷം ജോബ്ന കാണാൻ സാധിച്ചതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്, എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മറ്റ് വാർത്തകളിലേക്ക് എത്താം. ഇടവേള.